മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ലീഗൽ ലിറ്ററസി SPC സമ്മർ ക്യാമ്പിന് ചേലക്കര SMT സ്കൂളിൽ തുടക്കമായി. ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും SMT ഹയർ സെക്കൻഡറി സ്കൂളിലെയും SPC കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ചെലക്കര SMT ഹയർ സെക്കൻഡറി സ്കൂളും ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളും സംയുക്തമായാണ് SPC സമ്മർ ക്യാമ്പ് മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ലീഗൽ ലിറ്ററസി SPC സമ്മർ ക്യാമ്പ് 2022 എന്ന പരിപാടി ചെലക്കര ഗ്രാമപഞ്ചായത്ത് 21 വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ ഒരു ദൃഢനിശ്ചയം വളരെ സമർപ്പിതനാവണം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഈ കാലിക പ്രസക്തിയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വരും കാലങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ വില പറയാൻ കഴിയാത്ത, വിലയിടാൻ കഴിയാത്ത വലിയൊരു സമ്പത്താണ്. നിങ്ങളിലാണ് നാളുകളിൽ ഈ രാഷ്ട്ര പുനർനിർമ്മാണത്തിനും ഈ രാഷ്ട്രത്തെ നേരിട്ട് നയിക്കാനുമൊക്കെ ഉള്ള ആ ഒരു എല്ലാം പ്രതീക്ഷയും നിങ്ങളിലാണ്. അത്തരത്തിലുള്ള പ്രതീക്ഷ ജീവിത വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയണം. അതിനോടൊപ്പം തന്നെ നിങ്ങളെ ഉത്തരവാദിത്വ ബോധം, സമർപ്പണ ബോധം, അതുപോലെ തന്നെ ജനാധിപത്യ ബോധം, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഈ SPC ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ഒരുപാട് ലക്ഷ്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയട്ടെ. ഈ വരുന്ന മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർക്കപ്പെടുന്ന ദിവസങ്ങളായി മാറാൻ കഴിയണം. നാളുകളിൽ ആ ക്ലാസിനെ കുറിച്ചും അതിന്ന് കിട്ടിയ അറിവിനെക്കുറിച്ചും ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു വിശാല മനസ്കതയും കാണിച്ച് നല്ല സമത്വസുന്ദരമായ ഒരു സോഷ്യലിസ്റ്റ് ഭാരതം പടുത്തുയർത്താൻ തരത്തിലുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. SPC ലൈസൻസ് ഓഫീസറും ചേലക്കര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുമായ ഈ ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെ കുറ്റം പറയുകയല്ല, എന്നാലും ചില പോരായ്മകൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ SPC കുട്ടികളിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാവരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ SPC കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ആണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള അരാജകത്വവും അസമത്വവും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ജാതിക്കും മതത്തിനും ഉപരിയായി, പ്രദേശത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ ഉപരിയായിട്ടുള്ള ചിന്താമണ്ഡലം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ദുരാചാരങ്ങളെ മാറ്റി നിർത്തുന്നതിന് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉള്ള പ്രയത്നം ഉണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിലെ ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് ഓരോരുത്തരും പത്രം വായിക്കുമ്പോൾ മനസ്സിലാവും. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, അച്ഛനെയും അമ്മയെയും മകൻ കൊല്ലുന്നു. ഇതൊക്കെ നമ്മൾ ഓരോ ദിവസവും പത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ജീവിക്കാൻ ഉള്ള അറിവ് നേടുന്നത്. നിങ്ങൾ A+B ഹോൾ സ്ക്വയറും സൈൻസ് സ്ക്വയർ പ്ലസ് കോ സ്ക്വയർ ഇതൊക്കെ നിങ്ങൾ ഒരുപാട് പഠിക്കും. ഈ പഠനം കൊണ്ട് നിങ്ങളുടെ ജീവിതം പുഷ്ടിപ്പെടുത്താം എന്നതാണ്. എന്നാൽ വർദ്ധിച്ചു വരുന്ന വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ പോലും റോഡിൽ എങ്ങനെ മോട്ടോർ സൈക്കിൾ ഓടിക്കാം എന്നറിയാത്തവരാണ്. റോഡിലൂടെ എങ്ങനെ യാത്ര ചെയ്യാം എന്നറിയാത്തവരാണ്. റോഡിലൂടെ എങ്ങനെ നടക്കാം എന്നറിയാത്തവരാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ ജീവിതമാർഗം കണ്ടെത്താമെങ്കിൽ നമ്മൾ അതിന് ഉപരിയായിട്ട് ഇത്തരത്തിലുള്ള ക്യാമ്പുകളിലൂടെ നമ്മുടെ ജീവൻ എങ്ങനെ നിലനിർത്താം എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ജീവിതത്തിലുപരിയായിട്ട്, ജീവിതത്തിൻ്റെ വ്യത്യസ്ത മാർഗങ്ങളിലേക്ക് പോകുന്നതിലുപരിയായിട്ട് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. യുവ കവയത്രി രേഖ അമ്പാടി ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. SMT ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് സി ലക്ഷ്മി ദേവി ടീച്ചർ, ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഗ്ലോറി, SMT PTA പ്രസിഡന്റ് സി സുരേഷ്, ഡെപ്യൂട്ടി HM VM വാസുദേവൻ, ലിറ്റിൽ ഫ്ലവർ SPC PTA പ്രസിഡന്റ് KP പീറ്റർ, SMT SPC PTA പ്രസിഡന്റ് മാത്യൂസ് പീറ്റർ, SMT സ്റ്റാഫ് സെക്രട്ടറി CP ത്രേസ്യ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു.
ക്യാമ്പിന്റെ ഭാഗമായി മൂന്ന് ദിവസങ്ങളിൽ വിവിധ ക്ലാസുകളും ചർച്ചകളും കായിക പരിശീലനങ്ങളും കൾച്ചറൽ പരിപാടികളും പാസിംഗ് ഔട്ട് പരേഡും നടത്തുന്നുണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.